ഹലോ എവരിവൺ, ഇപ്പം അസെൻഡ് ഓൺലൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫസ്റ്റ് 1 to 10 ക്വസ്റ്റ്യൻസ്, അതിൻ്റെ കൺസെപ്റ്റ് 1 to 10 ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്യും. ഇനി നമ്മൾ നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻസ്, അതായത് ഫസ്റ്റ് 2 പാർട്സിൽ 1 to 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പം 11th ക്വസ്റ്റ്യൻ, ഓൾറെഡി 10 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. 11th ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുക, ദെൻ സൊല്യൂഷൻ എന്താണെന്ന് നോക്കും. ഓക്കെ, നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ₹10,000 വാസ് ലെൻഡ് ഔട്ട് അറ്റ് 10% പെർ ആണ്. പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട് എത്രയാണ്, 10,000 ആണ് തന്നിട്ടുണ്ട്. അതേപോലെ റേറ്റ് തന്നിട്ടുണ്ട് എന്താണ്, 10% ആണ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി എസ്ഐ റിസീവ്ഡ് ഓൺ ദാറ്റ് സം ഫോർ 3 months. 3 months, 3 മാസത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ അറിയാം, എന്താണ് പി ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ 100. ഇതിൽ പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട് എത്രയാണ്, 10,000 ആണ് തന്നിട്ടുണ്ട്. ഇൻറ്റു റേറ്റേഴ്സ് 10%, ഇൻറ്റു ടൈം പീരീഡ്, ടൈം പീരീഡ് ഇവിടെ 3 months ആണ്, അതിനെ നമ്മൾ ഇയറിലേക്ക് മാറ്റി. അപ്പൊ മന്തിനെ ഇയറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് m/12 ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ 3 months എന്ന് പറയുന്നത് 3/12 അല്ലെങ്കിൽ 1/4 ഓഫ് എ ഇയർ ആയിരിക്കും. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1/4 ആണ്, ഡിവൈഡ് ബൈ 100. ഓക്കെ, സീറോസ് ക്യാൻസൽ ആയിപ്പോയി, 4 പിന്നെ 1000 ആണുള്ളത്. 1000/4 is 250. അപ്പൊ ഇതിൽ ടോട്ടൽ കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ്, 3 മാസത്തേക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ₹250 ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് മന്ത്സിൽ വരുവാണെങ്കിൽ ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ m/12 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അല്ലാതെ ടൈം പീരീഡ് 3 എന്ന് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക, അത് കഴിഞ്ഞിട്ട് എന്റെ സൊല്യൂഷൻ നോക്കുക. ഓക്കെ, ആ നമ്മൾ ഒരു കാര്യം വിട്ടുപോയി, എങ്ങനെ ഇത് RT% നമുക്ക് ചെയ്യാം. ഈ 11th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് RT% ഓഫ് പ്രിൻസിപ്പൽ, സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് RT% ഓഫ് പ്രിൻസിപ്പൽ എന്ന് എടുത്ത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്, ടൈം പീരീഡ് എന്ന് പറയുന്നത് 3 months ആണ്, 3 months ആണ്, അല്ലെങ്കിൽ 1/4 ഓഫ് എ ഇയർ ആണ്. അപ്പൊ 10% പെർ ആണം റേറ്റ് എന്ന് പറയുമ്പോൾ 3 മാസത്തേക്ക് ആകുമ്പോൾ 10 × 1/4 ആവും അല്ലേ, 1/4 ഓഫ് ഇയർ ആണ്. ഒരു കൊല്ലത്തേക്ക് 10 ആണെങ്കിൽ 1/4 ഓഫ് ഇയറിന് 10 × 1/4 അല്ലെങ്കിൽ 2.5% ആയിരിക്കും ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന്, 2.5% പ്രിൻസിപ്പൾ ആയിരിക്കും ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരിക. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 10,000 2.5%, 10,000 × 2.5/100 = ₹250. ഓക്കെ, എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് മൈൻഡിൽ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതുള്ളൂ. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞു, നമ്മൾ SI പഠിപ്പിക്കുന്നത് തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഡൗട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് SI സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ₹10,000 വാസ് ലെൻഡ് ഔട്ട് അറ്റ് 20% പെർ ആനം, പ്രിൻസിപ്പൾ ഉണ്ട്, റേറ്റ് ഉണ്ട്. ഫൈൻഡ് ദി എസ്ഐ റിസീവ്ഡ് ഓൺ ഇറ്റ് ഫോർ 73 days. 73 days ആണ്. ഓക്കെ, നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൾ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം ബൈ 100 ആണ്. ഇവിടെ നമുക്ക് പ്രിൻസിപ്പൾ 10,000 ആണ് തന്നിട്ടുണ്ട്, 10,000 ആണ് തന്നിട്ടുണ്ട്. റേറ്റ് എന്ന് പറഞ്ഞാൽ 20% ആണ് തന്നിട്ടുണ്ട്. ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 73 days ആണ്. ഒരിക്കലും ഡയറക്റ്റ്ലി 73 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്, കാരണം നമ്മൾ എപ്പോഴും ഇയേഴ്സിൽ മാത്രമേ ടൈം പീരീഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പം 1 year എന്ന് പറഞ്ഞാൽ ആക്ച്വലി 365 days ആണ് അല്ലേ, 365 days ആണ് 1 year എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1 day എന്ന് പറയുന്നത് എനിക്ക് 1/365 ഓഫ് എ ഇയർ എന്ന് പറയാൻ പറ്റും. ഒരു കൊല്ലത്തിൽ മൊത്തം 365 days ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിന്റെ 1/365 ആയിരിക്കും അല്ലെ, 365 days 1 out of 365 ആണ് 1 day എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 73 days എന്ന് പറയുന്നത് 73 into 1/365 ആയിരിക്കും, അല്ലെങ്കിൽ 73 into 365 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/5 ഓഫ് എ ഇയർ ആയിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക, 73 days ഒക്കെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഇങ്ങനെ ചെയ്തു നോക്കാൻ നിൽക്കണ്ട, 73 days എവിടെ കണ്ടാലും അത് 1/5 ഓഫ് എ ഇയർ ആണെന്ന് ഡയറക്റ്റ്ലി എഴുതാൻ പറ്റും, അല്ലെങ്കിൽ 146 days എന്നൊക്കെ പറഞ്ഞു തരും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ 2/5 ഓഫ് എ ഇയർ ആണ്. ഈ 73 ബേസിലായിരിക്കും മിക്കവാറും ടൈം പീരീഡ് തന്നിട്ടുണ്ടാവും. അപ്പം ഡേയ്സ് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്,
എപ്പോഴും ചെയ്യേണ്ടത് ഡേ ഡിവൈഡ് ബൈ 365 ചെയ്തിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഞാൻ പറഞ്ഞു മന്താണ് വരുന്നതെങ്കിൽ, മന്തിലാണ് നമുക്ക് ടൈം തന്നിരിക്കുന്നതെങ്കിൽ, മന്തിലാണ് ടൈം തന്നിരിക്കുന്നതെങ്കിൽ എം ബൈ 12 ചെയ്തിട്ട് വേണം ടൈം പീരീഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അതേപോലെ ഡേയ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഡി ബൈ 365 ചെയ്തിട്ട് വേണം ഡേയ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പം ഡേയ്സ് ഡി ബൈ 365 ചെയ്യുമ്പോൾ 1/5 ഓഫ് ഇയറിന് കിട്ടും. അപ്പോൾ ടൈം പീരീഡ് ഇസ് 1/5, 100 സീറോസ് കട്ടായി പോയി കഴിഞ്ഞാൽ 1000 × 2. ഓക്കെ, അവിടെ ഇവിടെ 5 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 200 × 2 ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 400 rupees ആയിരിക്കും. ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 400 rupees ആയിരിക്കും, സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി ഇത് വേണമെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം ആർ ടി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ നമുക്ക് 73 days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 ഓഫ് എ ഇയർ ആണെന്ന് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ 1 year നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 20% ആണ്. അങ്ങനെയാണെങ്കിൽ 1/5 ഓഫ് എ ഇയറിലെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 20/5 അല്ലെങ്കിൽ 4% ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 4% ഓഫ് പ്രിൻസിപ്പിൾ ആയിരിക്കും. പ്രിൻസിപ്പിൾ എത്രയാണ്? 10,000 ആണ്. 10,000 4% എത്രയായിരിക്കും? 400 rupees. ഓക്കെ, ഡയറക്ട്ലി നിങ്ങൾക്ക് എഴുതി പോലും നോക്കാണ്ട് ജസ്റ്റ് മൈൻഡിൽ നോക്കിയാൽ മതി. 73 days കൊണ്ട് 1/5 ആണെന്ന് മൈൻഡിൽ വരാം. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ 20% 1/5 എന്ന് പറഞ്ഞാൽ 4% ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് കിട്ടും. 4% ഓഫ് 10,000 വിൽ ബി 400. ഓപ്ഷൻ ഏതാണോ മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഹാർഡ്ലി ടേക്ക് 3 seconds ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. ആ രീതിയിലേക്ക് നിങ്ങൾ സോൾവ് ചെയ്ത് സ്പീഡ് എത്തിക്കാം, എങ്കിലേ നമുക്ക് സിജിഎൽ പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോറി എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ സിജിഎല്ലിലെ CHSL പോലുള്ള എക്സാംസിന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊന്നും ടഫ് ആയിട്ടുള്ള ഒരു എക്സാം അല്ല, പക്ഷെ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പൊ 200 ചിലപ്പോൾ 200നേക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ആവാൻ പറ്റൂ. അപ്പം അത്രയ്ക്ക് സ്പീഡ് ഉണ്ടായിരിക്കണം, കൺസെപ്റ്റ് അത്രത്തോളം ക്ലിയർ ആയിരിക്കണം, എങ്കിലേ നമുക്ക് CGL ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രൈ ടു സോൾവ് ഇറ്റ് യുവർസെൽഫ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ സൊല്യൂഷൻ നോക്കാം. അപ്പൊ ഇവിടെ ദ സം ഓഫ് മണി ദാറ്റ് വിൽ ഗിവ് റുപ്പീസ് വൺ as interest per day. Per day interest 1 rupee ആയിട്ട് തരുന്ന സം എന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ. ഏതോ ഒരു 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 എമൗണ്ട്, ഓക്കെ, ഒരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും എനിക്ക് 1 rupee ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും എനിക്ക് 1 rupee ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും പെർ ഡേ അറ്റ് ദ റേറ്റ് ഓഫ് 5% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, റേറ്റ് എന്ന് പറഞ്ഞ 5% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. 5% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ്, അതായത് 1 year 5% പലിശയ്ക്ക് നമ്മളൊരു എമൗണ്ട് ഒരു പ്രിൻസിപ്പിൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും 1 rupee വെച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ പ്രിൻസിപ്പൽ? ഓക്കെ, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ വന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽസ് പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം പീരീഡ് ഡിവൈഡഡ് ബൈ 100 ആണ്. ഓക്കെ, അതിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും 1 year കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് നമ്മൾ മിക്കവാറും കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെ? 1 year കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് നമ്മൾ മിക്കവാറും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം 1 ദിവസം 1 rupee വെച്ച് കിട്ടുവാണെങ്കിൽ 1 year എത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും? 365 rupees. നമ്മൾ 365 ലീപ് ഇയർ എന്നൊന്നുമല്ല, നോർമൽ ഇയർ ആയിട്ട് എടുത്തിട്ട് 1 year കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 365 rupees ആണ്. സാർ ഇത് ലീപ് ഇയർ എന്താ എടുക്കാത്തെ? അങ്ങനെയൊന്നുമില്ല, നമുക്ക് ലീപ് ഇയർ എന്ന് എക്സ്ട്രാ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ലീപ് ഇയർ എടുക്കേണ്ട ആവശ്യമില്ല. ലീപ് ഇയർ എടുക്കുവാണെങ്കിൽ 1 day കൂടെ എക്സ്ട്രാ എടുത്തിട്ട് പറഞ്ഞ് ലീപ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 day കൂടെ എക്സ്ട്രാ എടുത്തിട്ട് ചെയ്യാം. ഇപ്പം നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനും ഡി ബൈ 365 ചെയ്യാൻ ഞാൻ പറഞ്ഞു. അപ്പം ലീപ് ഇയർ അല്ലേ, നമുക്ക് ഡൗട്ട് വരാം, പക്ഷേ ലീപ് ഇയർ എന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ എക്സ്ട്രാ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെല്ലാം നോർമൽ ആയിട്ട് തന്നെ എടുക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ലീപ് ഇയർ എന്നൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് നോർമൽ ഇയർ ആയിട്ട് എടുക്കാം. അപ്പോൾ 1 year 1 ദിവസം 1 rupee വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ 1 year കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 365 rupees ആണ്. അപ്പൊ എനിക്ക് കിട്ടേണ്ട സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 365 rupees ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്, 5% പെർ ആൻ ഇൻറ്റു ടൈം പീരീഡ് അല്ലെ. 1 year ഇൻട്രസ്റ്റ് അല്ലേ 365. അപ്പൊ ടൈം എത്രയാണ്? 1 hour ഡിവൈഡ് ബൈ 100. ഓക്കെ, 365 ഉം 5 ഉം കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 73 വരും. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ 73 × 100 ആയിരിക്കും പ്രിൻസിപ്പിൾ ആയിട്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, 1 day 1 day 1 ദിവസം 1 rupee ഇൻട്രസ്റ്റ് വെച്ച് കിട്ടണമെന്നാണ് കുറച്ചുകൂടി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും 1 day ഇൻട്രസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല.
ഒരിക്കലും വൺ ഇയറിൽ അല്ലാതെ ഒരു സാധനം നമുക്ക് ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാത്തതുപോലെ തന്നെ സിമ്പിളൈസേഷനും വൺ ഇയറിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് വേണം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ടൈം മാറ്റണം. ടൈമിന് നമ്മൾ വൺ ഡേ എന്ന് എടുക്കുവാണെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ്. പക്ഷെ നമ്മൾ ടൈം വൺ ഇയർ എന്നുള്ള രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താക്കണം, വൺ ഡേ കിട്ടുന്ന വൺ റുപ്പി ആണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഇയറിൽ കിട്ടുന്നത് വൺ ഇൻറ്റു 365 മൊത്തം 365 ദിവസം ഉണ്ട്. അപ്പോൾ വൺ ഇൻറ്റു 365 റുപ്പീസ് ആണ് എന്ന് എടുത്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ 365 ഈക്വൽസ് പ്രിൻസിപ്പിൾ ഇൻറ്റു റേറ്റ് ഇൻറ്റു 1/100 വിച്ച് ഇസ് 7,300 റുപ്പീസ് ആയിരിക്കും പ്രിൻസിപ്പിൾ എന്ന് പറയും. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡേയ്സിൽ എടുത്ത് പോവാം. ഓക്കെ, വൺ ഡേയിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1 rupee ആണ്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ ഉണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽസ് പ്രിൻസിപ്പിൾ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം ബൈ 100. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 1 rupee എന്ന് കൊടുത്തു, സിമ്പിൾ ഇൻട്രസ്റ്റ് 1 rupee, അതായത് വൺ ഡേയിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് കൊടുക്കുന്നു. പ്രിൻസിപ്പിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, റേറ്റ് എന്ന് പറയുന്നത് 5% പെർ ആനം ആണ്. റേറ്റ് എന്ന് പറയുന്നത് 5% പെർ ആനം ആണ്. ഓക്കെ, നമ്മൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് വൺ ഡേയിൽ എടുത്തുകൊണ്ട് നമുക്ക് റേറ്റ് പെർ ആനം ഒരു കൊല്ലത്തെ സബ്സ്റ്റിറ്റ് ചെയ്യാൻ പറ്റില്ല. വൺ ഡേയിലെ റേറ്റ് എന്താണോ അതാണ് നമുക്ക് സബ്സ്റ്റിറ്റ് ചെയ്യാൻ പറ്റുന്നത്. വൺ ഡേയിലെ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കൊല്ലത്തേക്ക് 5% ആണെങ്കിൽ വൺ ഡേയിലേക്ക് 5/365 ആയിരിക്കും, 5/365 ആയിരിക്കും പെർസെൻറ്റേജ് റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അതായത് റേറ്റിനെ 365 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ പെർ ആനം റേറ്റിനെ, ഒരു കൊല്ലത്തേക്കുള്ള റേറ്റിനെ 365 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്കുള്ള റേറ്റ് കിട്ടും. അതുപോലെ തന്നെ മന്ത്സ് ആണെങ്കിൽ നോക്കിയാൽ റേറ്റിനെ 12 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തേക്കുള്ള റേറ്റ് കിട്ടും. ഓക്കെ, അത് വേണ്ട, നമുക്ക് വൺ ഡേ മതി. ഇവിടെ വൺ ഡേക്ക് ടോട്ടൽ ഒരു കൊല്ലത്തേക്ക് 5% പെർ ആനം റേറ്റ് ആയിരുന്നു, അത് വൺ ഡേ ആക്കി കഴിഞ്ഞപ്പോൾ റേറ്റിന് 365 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ആ 5/365 ആയിരിക്കും റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ 5/365 ഇൻറ്റു ടൈം. അപ്പം നമ്മളിവിടെ വൺ ഡേയുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എടുത്തത്, അതേപോലെ വൺ ഡേയുടെ റേറ്റ് ആണ് എടുത്തത്. ആ ടൈമിൽ നമ്മൾ വൺ ഡേ തന്നെ ടൈം പീരീഡ് ആയിട്ട് എടുക്കണം, വൺ ഡേ തന്നെ ടൈം പീരീഡ് ആയിട്ട് എടുക്കണം, ഡിവൈഡ് ബൈ 100. ഓക്കെ, 5/365 73 × 100 പ്രിൻസിപ്പിൾ വിൽ ബി 7300. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ എത്ര ഉള്ളൂ, നിങ്ങൾ നമ്മുടെ ഇക്വേഷനിൽ എന്താണോ ചെയ്യുന്നത് അത് എല്ലായിടത്തും ചെയ്തിരിക്കാം. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽസ് പ്രിൻസിപ്പിൾ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം ബൈ 100 ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു എന്താണ്, നമ്മൾ ടൈം ഇയറിൽ മാത്രമേ സബ്സ്റ്റിറ്റ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയില്ല. നിങ്ങൾ ടൈം വൺ ഡേയിലാണ് സബ്സ്റ്റിറ്റ് ചെയ്യുന്നതെങ്കിൽ റേറ്റും വൺ ഡേയുടെ റേറ്റ് ആയിരിക്കണം, സിമ്പിൾ ഇൻട്രസ്റ്റും വൺ ഡേയുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കണം. അതല്ല, പെർ ആനം റേറ്റ് ആണ് നിങ്ങൾ സബ്സ്റ്റിറ്റ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ടൈം പീരീഡ് ഇയറിലായിരിക്കണം, സിമ്പിൾ ഇൻട്രസ്റ്റും ഇയറിൽ കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കണം. ഇനി മന്തിലുള്ളതും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 1 month സിമ്പിൾ ഇൻട്രസ്റ്റ് 100 rupees ആണെന്ന് തന്നു, 100 rupees 1 month സിമ്പിൾ ഇൻട്രസ്റ്റ് 100 rupees ആണെന്ന് തരുന്നു. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് 100 = എന്ന് എഴുതാം, പക്ഷെ റേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പെർ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല, പെർ മന്ത്, അതായത് നമുക്ക് തന്നിരിക്കുന്ന റേറ്റിനെ ബൈ 12 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ ടൈം പീരീഡ് അപ്പം മന്തിലായിരിക്കും വരും. ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾ എടുക്കുമ്പം എല്ലാം ഒരേപോലെ എടുക്കണം, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഡേയിലാണ് എടുക്കുന്നതെങ്കിൽ റേറ്റും ഡേയിൽ വരണം, ടൈം പീരീഡും ഡേയിൽ വരണം. അതേപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് മന്തിലാണ് എടുക്കുന്നതെങ്കിൽ റേറ്റും മന്തിൽ വരണം, ടൈം പീരീഡും മന്തിൽ വരണം. അതേപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇയറിലാണ് എടുക്കുന്നതെങ്കിൽ റേറ്റും ഇയറിൽ വരണം, ടൈം പീരീഡും ഇയറിൽ വരണം. നമുക്ക് മിക്കവാറും 99% റേറ്റ് എന്ന് പറയുന്നത് പെർ ആനത്തിലായിരിക്കും തന്നിട്ടുണ്ടാവുക. പെർ ആനത്തിൽ തന്നിരിക്കുന്ന റേറ്റിനെ പെർ ഡേ ആക്കാൻ വേണ്ടിയിട്ട് റേറ്റ് ഡിവൈഡ് ബൈ 365 ചെയ്താൽ മതി. അതേപോലെ പെർ മന്ത് ആക്കാൻ വേണ്ടി പെർ ആനം റേറ്റിനെ 12 വെച്ച് ഡിവൈഡ് ചെയ്താൽ സെയിം ടൈം സെയിം ആണ്. മറ്റേത് എന്താണ്, മന്തിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അത് വേണ്ട, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ടൈമിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് ഇവിടെ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. അപ്പം ഇത്രയേ പറഞ്ഞുള്ളൂ, എടുക്കുന്നതെല്ലാം സെയിമിൽ വേണം എടുക്കാം, സെയിം, അതായത് മന്തിലെടുത്താൽ എല്ലാം മന്തിലായിരിക്കണം, ഇയറിലെടുത്താൽ എല്ലാം ഇയറിലായിരിക്കണം, ഡേയിലെടുത്താൽ എല്ലാം ഡേയിലായിരിക്കും. ക്ലിയർ? ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ 7300 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 14th question ഒന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്റെ സൊല്യൂഷൻ നോക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ, ദ സം ലെൻഡ് 5% പെർ ആനം ദാറ്റ് പ്രൊഡ്യൂസേഴ്സ്
ഇൻട്രസ്റ്റ് ഓഫ് റുപ്പീസ് ടു പെർ ഡേ അല്ലെ, പെർ ഡേ ടു റുപ്പീസ് ഇൻട്രസ്റ്റ് കിട്ടണം, പെർ ഡേ ടു റുപ്പീസ് ഇൻട്രസ്റ്റ് കിട്ടണം. റേറ്റ് എന്ന് പറഞ്ഞത് 5% പെർ ആനമാണ്, റേറ്റ് എന്ന് പറഞ്ഞാൽ 5% പെർ ആനമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പിൾ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽസ് പ്രിൻസിപ്പിൾ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം ബൈ 100 ആണ്. ഓക്കെ, അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് നിങ്ങൾ ഡെയിലാണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാം ഡെയിലി കൊടുക്കണം. ഞാൻ മിക്കവാറും കൺഫ്യൂഷൻ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി എല്ലാം ഇയറിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 1 ഡേയിൽ 2 rupees കിട്ടുമെങ്കിൽ, ഇൻട്രസ്റ്റ് ആയിട്ട് 2 rupees കിട്ടുമെങ്കിൽ 1 ഇയറിൽ എത്ര കിട്ടും? 2 × 365 കിട്ടും. മൊത്തം 365 ദിവസമാണല്ലോ നോർമൽ ഇയർ എടുക്കുന്നു. 365 × 2 അതായിരിക്കും ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ 2 × 365 ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഈക്വൽ ടു പ്രിൻസിപ്പളാണ് കണ്ടുപിടിക്കേണ്ടത്, പ്രിൻസിപ്പളാണ് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്, ഇൻറ്റു ടൈം പീരീഡ്. ടൈം പീരീഡ് എന്താ? 1 ഡേയിൽ നിന്ന് നമ്മൾ 1 ഇയർ ആക്കിയില്ലേ, ടൈം പീരീഡ് 1/100. ഓക്കെ, അപ്പം ഏതും കൂടെ കട്ടായി 73 × 2 = 146. 146 × 100 പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് 14,300 rupees ആയി. 14,600 rupees ആയിരിക്കും 2 രൂപ ഒരു ദിവസം ഇൻട്രസ്റ്റ് തരുന്നത്. 5% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി 2 രൂപ കിട്ടുന്ന ആ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് 14,600 ആയി. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾ 1 ഡേയിൽ ഒന്ന് ചെയ്ത് നോക്കി. സിമ്പിൾ ഇൻട്രസ്റ്റും 1 ഡേ, അതേപോലെ റേറ്റും പെർ ഡേ, ടൈം പീരീഡും പെർ ഡേ. ഓക്കെ, അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പൊ ആൻസർ കിട്ടി. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, പിന്നെ അധികം ഡൗട്ട് വരത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെയും കൂടെ ചെയ്ത് നോക്കാൻ പറയാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ ഇസ് 15th question. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നതെന്ന് ആലോചിക്കുക, എന്നിട്ട് സോൾവ് ചെയ്യും. ഓക്കെ, നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ ഒരൊറ്റ കാര്യം ഒന്ന് ഓർമ്മിരിക്കും. ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിലൊരു ഫസ്റ്റ് തന്നെ നമ്മളൊരു എക്സാമ്പിൾ ആണ്. എന്താണ്? 10,000 rupees 10% പെർ ആനം ഇൻവെസ്റ്റ് 2 ഇയേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ 10,000 ഫസ്റ്റ് ഇയറിൽ എനിക്ക് തരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പളിന്റെ 10% 100 rupees ആണ്. അതേപോലെ സെക്കൻഡ് ഇയറിൽ എനിക്ക് തരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പളിന്റെ 10% 100 rupees ആണ്. തേർഡ് ഇയർ ഉണ്ടായിരുന്നുവെങ്കിൽ, സപ്പോസ് ഇത് 5 ഇയർ ആണെന്ന് വിചാരിക്കാം, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് 5 ഇയേഴ്സിലേക്കാണ്. അപ്പോൾ തേർഡ് ഇയർ ആണെങ്കിലും എനിക്ക് തരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. 10% ഓഫ് 1,100 ആണ്. ഫോർത്ത് ഇയർ ഉണ്ടെങ്കിലും എത്ര തന്നെ കിട്ടുള്ളൂ? 100 rupees ആണ്. ഫിഫ്ത് ഇയർ ഉണ്ടെങ്കിലും എത്ര തന്നെ കിട്ടുള്ളൂ? 100 rupees ആണ്. ഓക്കെ, അപ്പം അൺലെസ് ദ റേറ്റ് ചേഞ്ചസ്, ഈ 10% എന്ന് പറയുന്ന സാധനം ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഏൺഡ് ഇൻ ഈച്ച് ഇയർ വിൽ ബി സെയിം. മനസ്സിലായോ? അതായത് റേറ്റ് ചേഞ്ച് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ 10% പെർ ആനത്തിലേക്കാണ് ഇട്ടേക്കുന്നത്. 10% പെർ ആനാണ് ഫസ്റ്റ് ഇയറിൽ, 10% ആണ് സെക്കൻഡ് ഇയറിലെ റേറ്റ്, 10% ആണ് തേർഡ് ഇയറിലെ റേറ്റ്, 10% ആണ് ഫോർത്ത് ഇയറിലെ റേറ്റ്, എല്ലാം 10% ആണ്. ഓക്കെ, അപ്പം ഈ റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ, അൺലെസ് ദ റേറ്റ് ചേഞ്ചസ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ഏൺഡ് ഈച്ച് ഇയർ വിൽ ബി സെയിം. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ കിട്ടിയത് 100 rupees ആണ്, സെക്കൻഡ് ഇയറിൽ കിട്ടിയത് 100 rupees ആണ്, തേർഡ് ഇയറിൽ കിട്ടിയത് 100 rupees ആണ്, ഫോർത്ത് ഇയറിൽ കിട്ടിയത് 100 rupees ആണ്, ഫിഫ്ത് ഇയറിൽ കിട്ടിയത് 100 rupees ആണ്. അപ്പൊ എത്ര ഇയർ ഉണ്ടെങ്കിലും ഈ റേറ്റ് മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ടി വരത്തെ. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് ആദ്യം ഒന്ന് ശരിക്കും വായിച്ചു മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ സം ഓഫ് മണി അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട്സ് ടു ₹880 in 2 years. അപ്പൊ എന്റെ കയ്യിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടേ, എന്റെ കയ്യിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിൾ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 880 rupees ആയി. എമൗണ്ട്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പളിന്റെ കൂടെ സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ഫൈനൽ എമൗണ്ട് എന്ന് പറയും. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എന്താണ് പ്രിൻസിപ്പലിന്റെ കൂടെ സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നതിനാണ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം രണ്ട് കൊല്ലം കൊണ്ട് 880 rupees ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ഫസ്റ്റ് ഇയറിൽ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ, ഫസ്റ്റ് ഇയറിൽ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും, അത് എസ് ഐ ആയിട്ട് എടുക്കുന്നു. അതേപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു ഓരോ ഇയറിലെയും സിമ്പിൾ ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കും, റേറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ. ഇവിടെ റേറ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യമൊന്നും പറയത്തില്ല. അപ്പൊ റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ ഓരോ ഇയറിലെയും സിമ്പിൾ ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ഇയറിൽ എസ് ഐ ആണ് കിട്ടിയതെങ്കിൽ സെക്കൻഡ് ഇയറിലും എനിക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കും. അപ്പൊ രണ്ട് ഇയർ കൊണ്ട് എത്രയായി? 880 rupees ആയി. അല്ലെങ്കിൽ എനിക്ക് പറയാം പി പ്ലസ് എസ് ഐ എന്ന് പറ P+2SI. ഇവിടെ രണ്ട് തവണ സിമ്പിൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്നില്ലേ, P+SI+SI 2SI എന്ന് പറയുന്നത് എനിക്ക് എന്തായിട്ട് പറയാൻ പറ്റും? 880 rupees ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ രണ്ട് കൊല്ലം കൊണ്ട് രണ്ട് തവണ സിമ്പിൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിട്ടാണ് 880 rupees ആയത്. പിന്നെ എന്താ പറയുന്നത്, ആൻഡ് ടു 9.83 years, ഒരു ഇയറും കൂടെ കഴിഞ്ഞു അല്ലെ, മൂന്നാമത്തെ ഒരു ഇയറും കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പം അത് 920 rupees ആയി. 920 rupees ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ 880 നിന്ന് പിന്നെയും തേർഡ് ഇയറിൽ ഒരു സിമ്പിൾ, ഇത് ഫസ്റ്റ് ഇയർ, ഇത് സെക്കൻഡ് ഇയർ, ഇത് തേർഡ് ഇയർ, എല്ലാ ഇയറിലും സിമ്പിൾ ഇൻട്രസ്റ്റ് സെയിം ആണ്. അപ്പൊ ഫസ്റ്റ് ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റ്, സെക്കൻഡ് ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റ്, തേർഡ് ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ 920 ആയി. ഓക്കെ, 920 ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ 880 നിന്ന് 920 ഇൻക്രീസ് എന്താ, സോറി, 880 നിന്ന് 920 ഇൻക്രീസ് എന്താ, 40 rupees ആണ് അല്ലെ. ഇപ്പൊ എന്താണോ ഇൻക്രീസ് ചെയ്യുന്നത് അതായിരിക്കണമല്ലോ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ ആകെ ഈ 880 കൂടെ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ എസ് ഐ മാത്രമല്ലേ ആഡ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പൊ അത് 920 ആവണമെങ്കിൽ എസ് ഐ എന്ന് പറയുന്നത് എന്താണ്, 40 rupees ആയിരിക്കണ്ടേ. അപ്പൊ അതായത് ഒരു കൊല്ലം നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്, 40 rupees ആണ്. ഓരോ കൊല്ലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് എന്താണ്, 40 rupees ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 880 - 2SI ആണ്. 880 - 2SI ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 880 - 2 × SI 80, അല്ലെങ്കിൽ 800 rupees ആണ് എന്റെ എന്ത് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. അതന്നെയല്ലേ ക്വസ്റ്റ്യൻ, ദ സം ഓഫ് മണി ഈസ് 800, സം ഓഫ് മണി ഈസ് 800. മനസ്സിലായോ? ഓക്കെ, അപ്പം ഒന്നും ചെയ്യണ്ട, പ്രിൻസിപ്പൾ രണ്ട് കൊല്ലം കൊണ്ട് 880 ആവുന്നു, മൂന്നാമത്തെ കൊല്ലം 920 ആവുന്നു. അപ്പൊ രണ്ടാമത്തെ കൊല്ലം മൂന്നാമത്തെ കൊല്ലം കൂടെ ഡിഫറൻസ് എടുക്കുന്നു, അത് എത്രയാണ്, 40 rupees. അപ്പൊ ആ തേർഡ് ഇയറിൽ മാത്രം കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 40 rupees. അപ്പൊ എല്ലാ കൊല്ലം കിട്ടുന്നതും 40 rupees തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പളിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഈ 880 നിന്ന് രണ്ട് തവണ 40 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പൊ രണ്ട് തവണ 40 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 880 rupees ആയിരിക്കും അതിന്റെ പ്രിൻസിപ്പൾ എന്ന് നമുക്ക് കിട്ടും. അതേപോലെ ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറുതായിട്ടൊന്ന് ഒരു ഒരു ചിലപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കൂട്ടിയിട്ട് റേറ്റ് എത്രയാണെന്ന് ചോദിക്കും, റേറ്റ് എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പൾ അറിയാം എത്രയാ, 800 rupees ആണ്. അതേപോലെ വൺ ഇയറിലെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടി, വൺ ഇയറിലെ ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്, 40 rupees ആണെന്ന് കിട്ടി. അപ്പം 800 rupees ഒരു കൊല്ലം 40 rupees കിട്ടുന്നുണ്ടെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് എത്രയാ, 40 out of 800 അല്ലെ. 800 rupees ഒരു ദിവസം ഒരു കൊല്ലം 40 rupees കിട്ടുന്നുണ്ടെങ്കിൽ 40 out of 800 × 100 which is equal to 5%. ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് 5%. ഇത് ചില ക്വസ്റ്റ്യനിലും റേറ്റ് വരെ ചോദിക്കാം. അപ്പം പ്രിൻസിപ്പൾ ആണ് ചോദിക്കുന്നെങ്കിൽ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ, എന്താണ് വൺ ഇയറിലെ ഗ്യാപ്പ് നോക്കുക, അവിടെ എത്രയാണ് ഇൻക്രീസ് ചെയ്തത് നോക്കുക. അപ്പൊ 40 ആണ്, വൺ ഇയർ ആയതുകൊണ്ട് 920 നിന്ന് വൺ ഇയർ ആയതുകൊണ്ട് 920 - 880 40 rupees ആയിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ്. അത് തന്നെയായിരിക്കും ഈ കേസിലും, ഇവിടെയൊക്കെ വന്നിട്ടുണ്ടാവുക, ഇവിടെ രണ്ടിടത്ത് 40 ആയിരിക്കും കൂടിയിട്ടുണ്ടാവുക. അപ്പൊ പ്രിൻസിപ്പളിൽ നിന്ന് രണ്ട് തവണ 40 കൂടിയിട്ടാണ് 880 കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ 880 - 80 വിൽ ബി 800 ആയിരിക്കും. ക്ലിയർ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ 16th ക്വസ്റ്റ്യൻ തന്നെ സോൾവ് ചെയ്യാം. ഓക്കെ, തന്നെ സോൾവ് ചെയ്യാൻ പറ്റണം, തന്നെ സോൾവ് ചെയ്തിട്ട് ദെൻ ചെക്ക്ഔട്ട് മൈ സൊല്യൂഷൻ. ഓക്കെ, ഐ ഹോപ്പ് യു സോൾവ്. 16th ക്വസ്റ്റ്യനും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, എന്താണ് വാട്ട് സം ഓഫ് മണി വിൽ എമൗണ്ട് ₹520 in 5 years. അപ്പം എന്റെ കയ്യിൽ ഒരു പ്രിൻസിപ്പൾ ഉണ്ട്, അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോ, 1, 2, 3, 4 അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോ അത് 520 rupees ആയി. അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോ 520 rupees ആയി. ആൻഡ് ടു 568 in 7 years അല്ലെ, അഞ്ച് കഴിഞ്ഞ് 6, 7 രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞപ്പോ അത് എത്രയും, 568 rupees ആയി അല്ലെ. അപ്പൊ ഇവിടെയൊക്കെ എസ് ഐ, ഇവിടെ എസ് ഐ, ഇവിടെ എസ് ഐ, ഇവിടെ എസ് ഐ, ഇവിടെയൊക്കെ കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് സെയിം അല്ലേ. അപ്പൊ P+ 5SI ആണ് എന്തെന്ന് പറയുന്നത്,
520 എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞിട്ട് സിക്സ് ഇയർ, ഇത് സെവൻത് ഇയർ, സിക്സ് ഇയറും സെവൻത് ഇയറും കൂടെ കഴിയുമ്പോൾ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് സിക്സ് ഇയറിൽ കൂടുന്നുണ്ട്, വേറൊരു സിമ്പിൾ ഇൻട്രസ്റ്റ് സെവൻത് ഇയറിൽ കൂടുന്നുണ്ട്. അപ്പം ഇവിടുന്ന് ഇവിടേക്ക് എത്താൻ വേണ്ടി കൂടിയ എമൗണ്ട് എന്ന് പറയുന്നത് 48 rupees ആണ് അല്ലെ. 520 നിന്ന് 568 എത്താൻ വേണ്ടി കൂടിയ എമൗണ്ട് എന്ന് പറയുന്നത് 48 rupees ആണ്. അതെന്ന് പറയുന്നത് അവിടെ എന്താണ് ഇൻക്രീസ് ആകുന്നത്, 2 times SI സിമ്പിൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ 2 SI എന്ന് പറയുന്നതാണ് എന്ത്, 48 rupees എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ SI എന്തായിരിക്കും, 24 rupees ആയിരിക്കും. അതായത് ഒരു കൊല്ലം ഇൻക്രീസ് ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ ഒരു കൊല്ലം എനിക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 24 rupees ആണ്. അപ്പം 520 എത്താൻ വേണ്ടിയിട്ട് 5 times സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പൊ പ്രിൻസിപ്പളിനോട് 5 times സിമ്പിൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിട്ടാണ് 520 എത്തിയിരിക്കുന്നത്. അപ്പൊ പി പ്ലസ് 5 × 24 = 520 അതായത് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എത്രയാണ്, 400 rupees ആണ്. പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് 400 rupees ആണ്. ഓക്കെ, അപ്പം വാട്ട് സം ഓഫ് മണി, ഇപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 400 rupees. ഇനി ഇവിടുത്തെ റേറ്റ് ആണ് ചോദിച്ചതെങ്കിൽ, ഇവിടുത്തെ റേറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇത്ര ഉള്ളൂ, ഒന്നുമില്ല. എന്താണ് പ്രിൻസിപ്പൾ നമുക്ക് 400 ആണ് നമ്മൾ കണ്ടുപിടിച്ചു, അതേപോലെ ഒരു കൊല്ലം കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് 24 rupees ആണെന്ന് കിട്ടി. അപ്പൊ 400 rupees ഒരു കൊല്ലം കിട്ടുന്നത് എത്ര രൂപയാണ്, 24 rupees. അപ്പൊ പെർസെൻറ്റേജ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, 24 out of 400, 400 rupees 24 കിട്ടും into 100 = 6% ആയിരിക്കും റേറ്റ്. ഓക്കെ, സംടൈംസ് ദേ കാൻ ആസ്ക് റേറ്റ് ഓൾസോ, ചിലപ്പോൾ അവർ റേറ്റും കൂടെ ചോദിക്കും. അങ്ങനെ വരുമ്പോൾ എനിക്ക് അവിടുന്ന് 400 rupees 24 rupees ഒരു കൊല്ലം കിട്ടുന്നത്, അങ്ങനെയാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ 6% ആയിരിക്കും. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് തന്നെ സോൾവ് ചെയ്യുക. ഓക്കെ, മാക്സിമം നമുക്ക് അധികം ടൈം എടുക്കാത്ത രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലേക്ക് വരിക. ഓക്കെ, എങ്ങനെ നമുക്ക് സിമ്പിൾ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ഒക്കെ ലോജിക്കലായി അപ്ലൈ ചെയ്യാമെന്ന് ആലോചിക്കുക, എന്നിട്ട് സോൾവ് ചെയ്യും. ഓക്കെ, 17th question എന്ന് പറയുമ്പോൾ 500 rupees വാസ് ഇൻവെസ്റ്റഡ് അറ്റ് 12% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇപ്പൊ നമുക്ക് പ്രിൻസിപ്പൾ എത്ര ഉണ്ട്, എത്രയാണ്, 500 rupees. And it was invested at a rate of 12% per annum. Per annum, 12% which it invested in. And a certain sum of money invested at 10% per annum. Simple interest. Pinna vera amount. Namukku ariyathilla. Idinu njan P. Okay. Adinu njan P1 ennu vilikkum. Aa amount ethrayanu parayilla. And a certain sum of money ennu parayilla. Aa amount ethrayanu parayilla. And a certain sum of money invested at 10% per annum. Simple interest. അത് ഏത് റേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, 10% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ രണ്ട് കേസ് ഉണ്ട്, ഒന്ന് 500 rupees 12% റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, വേറൊന്ന് ആണ് അൺനോൺ സം ഓഫ് മണി 10% പെർ ആനം റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി എന്താ, ഇഫ് ദ സം ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ബോത്ത് ദ സം ആഫ്റ്റർ 4 years. അപ്പൊ ടൈം പീരീഡ് ഉണ്ട് ഇവിടെ രണ്ട് സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 4 years. അപ്പം അവരുടെ രണ്ടുപേരുടെയും 4 years കഴിയുമ്പോഴുള്ള ഇൻട്രസ്റ്റിന്റെ സം, ഇപ്പൊ ഇത് ഞാൻ SI1 എന്നും ഇത് ഞാൻ SI2 എന്നും എടുത്തു കഴിഞ്ഞാൽ SI1 + SI2 എന്ന് പറയുന്നത് 480 rupees ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലേറ്റസ്റ്റ് സം ഓഫ് മണി, ലേറ്റസ്റ്റ് സം എന്ന് പറഞ്ഞാൽ ഈ P1 എത്രയാണ്, ക്വസ്റ്റ്യൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഡയറക്ട്ലി എന്ത് തന്നിട്ടുണ്ട്, 500 പ്രിൻസിപ്പിൾ ഉണ്ട്, റേറ്റ് ഉണ്ട്, ടൈം പീരീഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ SI1 ഡയറക്ട്ലി കണ്ടുപിടിക്കാം അല്ലെ. 500 rupees 12% ആണ് ഒരു കൊല്ലം, 4 കൊല്ലം എന്ന് പറയുമ്പോൾ 48% 48% പ്രിൻസിപ്പൾ ഓഫ് പ്രിൻസിപ്പൾ ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരിക. 48% നമുക്ക് മൈൻഡിൽ ചെയ്യാം, 50% മൈനസ് 2% ആണ്. അപ്പോൾ 500 50% 250 മൈനസ് 2% എന്ന് പറയുമ്പോൾ 1% 5, അപ്പോൾ 2% 10 ആണ്. അപ്പോൾ 250 - 10 = 240 rupees. ഓക്കെ, അപ്പോൾ 500 rupees 12% പെർ ആനത്തിൽ 4 years ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 240 ആണ്. അപ്പൊ SI1 എന്ന് പറഞ്ഞാൽ 240 + SI2 എന്ന് പറഞ്ഞാൽ 480 ആണ്. SI2 ഈക്വൽസ് എന്തെന്ന് വരും, 240 എന്ന് കിട്ടും. 480 - 240 എന്ന് തന്നെ കിട്ടും. അപ്പൊ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 240 rupees ആണ്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടുത്തെ റേറ്റ് എത്രയാ, 10% ആണ്. ഇവിടുത്തെ ഇയർ എത്രയാ, 4 years ആണ്. അപ്പം ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും, 40%. 4 × 10 = 40% ഓഫ് പ്രിൻസിപ്പൾ ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അത് എത്രയാണ്, 240 rupees. അപ്പോൾ 1% പ്രിൻസിപ്പൾ എത്രയാണ്, 6 rupees ആണ് അല്ലെ. 240 by 40 6 rupees ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിൻസിപ്പൾ എല്ലാം കണ്ടുപിടിക്കേണ്ടത്, P1
P1 അല്ലേ കണ്ടുപിടിക്കുന്നത്. പി വൺ എത്ര 100% ഓഫ് P1, ഫുൾ P1 ആണ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ എന്ന് പറയുന്നത് 100% ആയിരിക്കും. P1 എന്ന് പറയുന്നത് 6 × 100, ₹600. ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, പറയുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുമെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. ഹാർഡ്ലി ടേക്സ് 10 സെക്കൻഡ്സ്, 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 18th. 18th ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത് കഴിഞ്ഞിട്ട് എൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യും. എ മണി ലെൻഡർ ഫൈൻഡ്സ് ദാറ്റ് ഡ്യൂ ടു ഫോൾ ഇൻ ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രോം 8% ടു 7.4% 8% ആയിരുന്ന പലിശ 7.3% ആയി മാറി. ഓക്കെ, 8% ആയിരുന്നത് 7.3% ആയിട്ട് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എത്ര കുറവ് വന്നത്? 1/4%, 1/4% ഡിക്രീസ് വന്നു ഇൻട്രസ്റ്റ് റേറ്റിൽ. 8 നിന്ന് 7.3/4 കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ഡിക്രീസ് ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഹിസ് ഇയർലി ഇൻകം ഡിമിനിഷസ് ബൈ 61.5%, 5 rupees, 61.5 rupees ആയിട്ട് അയാൾ 5 rupees അയാളുടെ ഇൻകത്തിൽ നിന്ന് കുറവ് വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ കയ്യിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. ആ പ്രിൻസിപ്പിൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ ഇയറിലൊക്കെ 8% വേണ്ടി കിട്ടിക്കൊണ്ടിരുന്നത്, പെട്ടെന്ന് ഒരു കൊല്ലം റേറ്റ് 7.3/4% ആയിട്ട് കുറഞ്ഞു. അങ്ങനെ വന്നപ്പം ഇവിടെ കിട്ടിയിരുന്ന ഇൻകത്തിൽ നിന്ന് ഇവിടെ കിട്ടുന്ന ഇൻകത്തിലേക്ക് ഒരു 61.5 rupees കുറവ് വരും. ഓക്കെ, ആ കുറവ് എവിടെയാണ് വരുന്നത്? ഇവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 8% ഓഫ് പ്രിൻസിപ്പിൾ ആണ്. ഇവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 7.3/4% ഓഫ് പ്രിൻസിപ്പിൾ ആണ്. അപ്പം ഇവിടെ കുറവ് വരിക എന്ന് പറയുന്നത് ആക്ച്വലി റേറ്റിൽ കുറഞ്ഞ ഈ 1/4% ആണ്. അപ്പൊ ഇൻകത്തിലെ കുറവ് എന്ന് പറയുന്നത് ഇവിടെ എത്ര കുറഞ്ഞിരിക്കുന്നത്? 1/4% ഓഫ് പ്രിൻസിപ്പിൾ അല്ലേ ആക്ച്വലി ഇൻട്രസ്റ്റിൽ കുറഞ്ഞിരിക്കുന്നത്? 1/4% ഓഫ് പ്രിൻസിപ്പിൾ ആണ് ആക്ച്വലി ഇൻട്രസ്റ്റിൽ കുറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് അയാളുടെ ഇൻകത്തിൽ വന്ന ഡിക്രീസ് എന്ന് പറയുന്നത്. 8% കിട്ടിക്കൊണ്ടിരുന്നിടത്ത് നിന്ന് 7.25 ആയപ്പോൾ 1/4% ഡിക്രീസ് വന്നു, അല്ലെങ്കിൽ അയാളുടെ ഇൻകത്തിൽ 1/4% ഓഫ് പ്രിൻസിപ്പിൾ അത്രയും എമൗണ്ട് എത്രയാണോ അതിന്റെ ഡിക്രീസ് വന്നു. ഓക്കെ, അതിന്റെ ഡിക്രീസ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി? 61.5 rupees ആണ് കുറഞ്ഞത്. ഇപ്പോൾ 1/4% ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അത്രയാണ് കുറഞ്ഞത്, അത് എന്ന് പറയുന്നത് 61.5 rupees ആണ്. ഓക്കെ, അപ്പം 1% ഓഫ് പ്രിൻസിപ്പിൾ എന്ത് വരും? 61.5 × 4 വരും. ഓക്കെ, അപ്പൊ 61.615 × 4 എന്ന് പറയുമ്പോൾ 226. ഓക്കെ, അപ്പൊ 1% ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 246 rupees ആയിരിക്കും. ഇനി നമുക്ക് ചോദിച്ചേക്കുന്ന ക്യാപിറ്റൽ, അയാൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ, അയാളുടെ പ്രിൻസിപ്പിൾ എത്രയാണെന്നല്ലേ? അതിന്റെ ടോട്ടൽ പ്രിൻസിപ്പിൾ അല്ലേ? അപ്പൊ ടോട്ടൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ 100% ഓഫ് പ്രിൻസിപ്പിൾ ആയിരിക്കും. 100% ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ 246 × 100, 24,600 rupees, അല്ലെങ്കിൽ ഓപ്ഷൻ സി വിൽ ബി അവർ ആൻസർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 8% ആയിരുന്നു, അത് 7.25 ആയി. അപ്പോൾ 8 നിന്ന് 7.3/4 ആയപ്പോഴേക്കും 1/4% റേറ്റിൽ ഇല്ല ഡിക്രീസ് വന്നു. അത് തന്നെ ആയിരിക്കണം അയാളുടെ ക്യാപിറ്റൽ, അല്ലാതെ വേറെ ഒന്നും അയാൾക്ക് അവിടെ എമൗണ്ട് ഏൺ ചെയ്യാനില്ല. അയാൾ ആകെ ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻട്രസ്റ്റിലുള്ള കുറവ് എന്താണോ അത് തന്നെയായിരിക്കും അയാളുടെ ഇൻകത്തിലുള്ള കുറവ്. അപ്പൊ ഇൻട്രസ്റ്റിൽ എത്ര കുറവ് വന്നത്? 1/4% ഓഫ് പ്രിൻസിപ്പിൾ ആണ് കുറവ് വന്നത്, അത് 24,600 rupees ആണ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, സോൾവ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കൂ, ഇല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ടെലിഗ്രാം ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കൂ, അല്ലെങ്കിൽ SS Kerala എന്ന് പറയുന്ന നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം പേജ് SS Kerala എന്ന് പറഞ്ഞു, അത് ഫോളോ ചെയ്യുക. ഓക്കെ, അതിൽ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെയും GK-ൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടാറുണ്ട്, ക്വിസ് നടത്താറുണ്ട്. അപ്പം ഡെയിലി DMs വൺവേർഡ്സ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇൻസ്റ്റയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ SS Kerala. ഓക്കെ, അതിൽ ഒരു 10-36 10-40 പോസ്റ്റ് ഇട്ട ഒരു ഗ്രൂപ്പുണ്ട്. SS Kerala എന്ന് ഒരുപാടുണ്ടെന്ന് തോന്നുന്നു ഇൻസ്റ്റയിൽ. അപ്പൊ അതിലൊരു നമ്മുടെ അസെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നിങ്ങൾക്ക് കയറി നോക്കി അറിയാം, സ്റ്റോറിയിൽ അസെന്റ് കിടപ്പുണ്ട്. അപ്പം അതേതാന്ന് നോക്കിയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. കാരണം ഡെയിലി നമ്മൾ കറണ്ട് അഫയേഴ്സ് ഇന്നത്തെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അതേപോലെ ജി കെക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പം പറ്റുവാണെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ ഇൻസ്റ്റാ പേജിൽ ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോളോ ചെയ്യാം. ഓക്കെ, രണ്ടിൻ്റെ ലിങ്ക് എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. പിന്നെ ഫേസ്ബുക്ക് ഉണ്ട്, ഫേസ്ബുക്കിൽ പക്ഷെ അത്രയ്ക്ക് ആക്റ്റീവ് അല്ല, കാരണം ആരും അത്ര ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നണം. അങ്ങനെ ഫേസ്ബുക്കിൽ അത്രയ്ക്ക് ആക്റ്റീവ് അല്ല, അതിന്റെ ലിങ്ക് ഇടാം. പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ട്രൈ ടു സോൾവ് ഇറ്റ് യുവർ സെൽഫ് ഫസ്റ്റ്, ദെൻ എന്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കും. ക്വസ്റ്റ്യൻ എന്താണ്? എ ലെൻസ് 2500 ടു ബി. എ എന്ന് പറയുന്ന ഒരാള് ബി എന്ന് പറയുന്ന ആൾക്ക് 2500 രൂപ കൊടുക്കും. ആൻഡ് എ സർട്ടൻ സം ടു സി. ഓക്കെ, ആൻഡ് എ സർട്ടൻ സം ടു സി, അത് നമുക്ക് അറിയത്തില്ല, അത് നമ്മൾ സി എന്ന് വിളിക്കും. അറ്റ് ദ സെയിം ടൈം അറ്റ് 7% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ്. അറ്റ് ദ സെയിം ടൈം, ദ സെയിം ടൈം കൊടുക്കുന്ന ഒരേ സമയത്താണ് 7% ആണ് രണ്ട് പേരുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയും. 7% ആണ് റേറ്റ് എന്ന് പറയും. ഓക്കെ, ഇഫ് ആഫ്റ്റർ 4 years, അപ്പൊ നമുക്ക് ടൈം പിരീഡ് കിട്ടി. ഇത് 4 year ആണ്, ഇത് 4 year. എ ഓൾ ടുഗദർ റിസീവ്സ് 1120 rupees. 1120 rupees as interest. ഇൻട്രസ്റ്റ് മാത്രമായിട്ട് അയാൾക്ക് 4 കൊല്ലം കഴിയുമ്പോൾ ബി കൊടുക്കുന്ന ഇൻട്രസ്റ്റും 4 കൊല്ലം കഴിയുമ്പോൾ സി കൊടുക്കുന്ന ഇൻട്രസ്റ്റും, ഈ രണ്ട് ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയിട്ട് 1120 rupees. അങ്ങനെയാണെങ്കിൽ ദെൻ ദ സം ലെൻ ടു സി, സിക്ക് കൊടുത്ത എമൗണ്ട് എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എത്രയാണ്. അപ്പം ടോട്ടൽ 1120 ആണല്ലോ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ മാത്രം എത്ര ഇൻട്രസ്റ്റ് വരുന്നുണ്ട്? ബിക്ക് മാത്രം. അപ്പം 4 കൊല്ലമാണ്, 7 years ആണ്. അപ്പൊ ടോട്ടൽ 4 × 7 = 28% ആയിരിക്കും ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരും. ഓക്കെ, ഇപ്പൊ 2500 28% അല്ലെങ്കിൽ 30% -2%. 30% എന്ന് പറയുമ്പോൾ പറഞ്ഞു 0 കളയുക, ഇൻറ്റു 3 ചെയ്യുക. അപ്പൊ 750 -2% 2 0 കളയുന്നു, ഇൻറ്റു 2 50. 750 -50 700 rupees ആണ് ബിയിൽ നിന്ന് മാത്രം കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ 700 + സിയിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് നിങ്ങൾക്ക് 1120 രൂപ വരും. അപ്പൊ സിയിൽ നിന്ന് മാത്രം കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 420 രൂപയാണ് അല്ലെ. 1120 -700 420 rupees ആണ് സിയിൽ നിന്ന് മാത്രം കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയും. അപ്പം ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം 4% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, സോറി ടൈം പീരീഡ് 7% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ ഇവിടെ കിട്ടുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 28% ഓഫ് പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ ഞാൻ സി ആയിട്ട് എടുത്തോണ്ട് 28% ഓഫ് സി ആണ് നിങ്ങൾക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ 28% ഓഫ് സി എന്ന് പറയുന്നതാണ് എന്ത്? 420 rupees എന്ന് പറയും അല്ലെ. അപ്പൊ 1% ഓഫ് സി എന്താണ്? 420/28. 7 വെച്ച് കട്ട് ചെയ്യാം, 60/4 അല്ലെങ്കിൽ 50. ഓക്കെ, അപ്പം 1% ഓഫ് സി ആണ് 15, അല്ലെങ്കിൽ 1% ഓഫ് പ്രിൻസിപ്പിൾ ആണ് 15. അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 100% ഓഫ് സി എന്ന് പറയുന്നത് 15 × 100 1500 rupees. 1500 rupees അല്ലെങ്കിൽ ഓപ്ഷൻ ഡി വിൽ ബി ദ ആൻസർ. ഓക്കെ, ഓക്കെ, എളുപ്പമാണ് ഇതൊക്കെ. നമുക്ക് കൺസെപ്റ്റ് അറിയാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തു പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 20th ഹോംവർക്ക് ആയിട്ട് തരുമോ തന്നെ ചെയ്യുക, ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ആദ്യം ഇത് സോൾവ് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ തൽക്കാലം നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുക, ആൻസർ കമൻറ്റ് ചെയ്യാം. നമ്മൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇവിടെ ഒരു 3.5 years ആണ് വരുന്നത്. അത് നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് അതിൽ ചോദിച്ചിട്ട് അല്ല അതിൽ ചോദിക്കാം. അതും അല്ലെങ്കിൽ 81570444115 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ, അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചോദിക്കാം. അതും അല്ലെങ്കിൽ SSE Kerala എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. കേരള അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ഇപ്പോൾ പറ്റുന്നവരെല്ലാം ടെലഗ്രാം ഗ്രൂപ്പിൽ എക്സ്ചേഞ്ച് ചെയ്യുക. നമ്മുടെ വാട്സാപ്പ് സോറി ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും ഒന്ന് ഫോളോ ചെയ്യും. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ